ഇത് നടക്കേണ്ടത് അവളുടെ ആവശ്യം. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ചാടി കഴിഞ്ഞിട്ട് ബഹുമാനിക്കാൻ ഒന്നും നിൽക്കണ്ട. നമ്മൾ ആണുങ്ങളാണ്, നമ്മുടെ ഒരു പിടുത്തം വേണം. I've accepted your demand. മനുവിനെ ഒരു ബി ലെവൽ എംപ്ലോയി ആക്കാനുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഞാൻ നാളെ തന്നെ അയക്കും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ശരിക്കും ക്ലാരിറ്റി വേണം, എന്നിട്ട് മുന്നോട്ട് നീങ്ങിയ മതി. ഓക്കെ, അതാണ് അതിന്റെ ശരി. പിന്നീട് രണ്ടുപേർക്കും മാറ്റി പറയാൻ സാധിക്കില്ലല്ലോ. സാക്ഷികളായിട്ട് ഞാനും ചോദിച്ചേച്ചി. ചേച്ചിയോ? അല്ല, അനിയത്തി. മാഡം, ഇനി വിവാഹ രജിസ്റ്റർ ചെയ്യാൻ തടസ്സമൊന്നുമില്ലല്ലോ. സോറി, ഈ ബി ലെവൽ എംപ്ലോയി ആയിട്ടുള്ള ഓർഡർ കൈ കിട്ടിയിട്ട് എനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിനൊരു മാസം സമയമെടുക്കും. ആയിക്കോട്ടെ, മാഡത്തിന് 45 ദിവസം സമയമുണ്ടല്ലോ. മാത്രമല്ല, എനിക്ക് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണം. അതിന് മനു തന്നെ പോയാ പോരെ, പ്രിയ എന്തിനു വരണം? നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. അച്ഛനും അമ്മയും മുത്തശ്ശി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞങ്ങളുടേത്. അവരൊക്കെ പഴയ ആൾക്കാരാ, അവർക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് കല്യാണമൊന്നും ദഹിക്കില്ല. അതിനിപ്പോ ഞാനും കൂടെ വന്നാ അവർക്ക് ദഹിക്കുവോ? അതിന് അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിട്ടല്ല ഞാൻ മാഡത്തിനോട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, പിന്നെ എന്റെ ഭാര്യയായിട്ട്. കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവര് വീട്ടിൽ പോലും കേട്ടില്ല, മറിച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല. അത് കറക്റ്റ്. ബാക്കിയെല്ലാം മാഡത്തിന്റെ കയ്യിലാ. എന്റെ അമ്മയും മുത്തശ്ശിയും പാവങ്ങളാ. അല്പം സ്നേഹത്തോടെ പെരുമാറിയ അവരെ കയ്യിലെടുക്ക. അവര് പറഞ്ഞാ അച്ഛൻ എതിർക്കില്ല. പിന്നെന്ത് എൻക്വയറി വന്നാലും നമ്മൾ സേഫാണ്. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അവർക്കൊക്കെ പ്രിയ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ അവര് ഡിവോഴ്സിന് സമ്മതിക്കോ? എന്റെയും മാഡത്തിന്റെയും കാര്യം കഴിഞ്ഞാ പിറ്റേ ദിവസം ഡൈവോഴ്സ്. കുറച്ച് നാൾ അവരറിയാണ്ട് കൊണ്ടുപോവാം. പിന്നെ ഞാൻ അവരെ മയത്തി പറഞ്ഞ ശരിയാക്കിക്കോളാം. ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. മകന്റെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് അച്ഛനമ്മമാരും ഡൈവോഴ്സിന് സമ്മതിക്കും. അല്ലേ മാഡം? എപ്പോഴാ പോണ്ടേ? എത്രയും വേഗം പറ്റുകയാണെങ്കിൽ നാളെ തന്നെ. ശരി, എന്നാ പിന്നെ നമ്മുടെ ട്രാവൽ ഏജന്റെ വിളിച്ച് കൊച്ചിയിലേക്ക് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. നമ്മൾ ഫ്ലൈറ്റിനല്ല പോകുന്നത്, നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. ഹലോ, ഞാൻ എങ്ങനെ പോകുന്നതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നോ, ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്താ മനു ഇത്? യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വഴക്ക് തുടങ്ങിയ? ഇതൊന്നും ശരിയാവില്ല. ഈ സ്വഭാവമായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നെങ്കിൽ എങ്ങനെ എന്റെ അമ്മയ്ക്ക് മാഡത്തിന് ഇഷ്ടാവ്? ഈ നിമിഷം മുതൽ മാഡം എന്റെ ബോസല്ല, എന്റെ ഭാര്യയാണ്. അപ്പൊ ആ രീതിക്കുള്ള അനുസരണം ബഹുമാനം എന്നോട് കാണിക്കണം. ആദ്യമായിട്ടാണ് എന്റെ വീട്ടുകാർ മാഡത്തിനെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മാഡം ഒരു സാരി ഉടുത്തിട്ടായിരിക്കണം അവരുടെ മുമ്പിൽ ചെല്ലേണ്ടത്. എന്റെ കയ്യിൽ സാരി ഒന്നുമില്ല, ഞാൻ ഇന്നേ വരെ സാരി ഉടുത്തിട്ടുമില്ല. അതിനെന്താ, ഇന്നെന്നെ ഒരെണ്ണം വാങ്ങണം. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇനി മുന്നോട്ട് പോവാൻ. നമുക്ക് ചുറ്റും നുണകളുടെ ഒരു വലിയ വേലി തീർത്തുകൊണ്ടാണ് നമ്മുടെ യാത്ര. ആ വേലി വയ്യാ വേലി ആവാതിരുന്നാ മതി. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യാ, നീ എന്തുദ്ദേശിച്ചിട്ട് ഈ പിശാചിനെ കൊണ്ട് വീട്ടിലോട്ട് കയറി ചെല്ലാൻ പോകുന്നത്? നിന്റെ കല്യാണക്കാരൻ നാട്ടിൽ അറിഞ്ഞാ പിന്നെ നിന്റെ ഭാവി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതിനാര് നിൽക്കുക നാട്ടില്? എനിക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൽ സെറ്റിൽ ചെയ്യാനേ ഇഷ്ടം. പിന്നെ മാത്യു സാറ് പറഞ്ഞത് അണ്ണനും കേട്ടല്ലേ, മാഡത്തിനെ കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തണോന്ന്. ഇങ്ങനെ ഒരു നമ്പർ ഇട്ടില്ലെങ്കിൽ ആ പിശാച് എന്റെ കൂടെ വരുമോ? മാത്രല്ല, മാഡത്തിനെ ഭാര്യയാക്കി നാട്ടിൽ കൊണ്ടിട്ട് എനിക്കൊരു കാര്യം. മനസ്സിലായി മനസ്സിലായി. ഒന്നുമല്ല, പിന്നെ നാട്ടിൽ എനിക്കിട്ട് സ്ഥിരം പണി തരുന്ന ഒരാളുണ്ട്, അങ്ങേർക്കിട്ട് ഒരു പണി കൊടുക്കാനാ. കൂട്ടത്തിൽ എന്നെ ഇതുവരെ കഷ്ടപ്പെടുത്തിയ അവളോട് പ്രതികാരവും. ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ കേട്ടോ. നടക്കൂ, അണ്ണൻ കരുതുന്ന പോലെ ഞാൻ അത്ര പാവമൊന്നുമല്ല. നാട്ടിൽ ചെന്ന ഇവളെന്റെ തനി സ്വഭാവം അറിയും. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. അല്ല, അഞ്ചരയായിട്ടും അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഇനി ആ പിശാചിന്റെ മനസ്സങ്ങാനും മാറി കാണുമോ? കരുന്നാ കുറച്ചൊന്ന് പറഞ്ഞേക്കല്ലേട്ടോ. അതെ, അവളോട് പ്രതികാരം ചെയ്യുമ്പോ എന്റെയും കൂടെ ചേർത്തം കൊടുത്തേക്കണം. അവസരം കിട്ടിയ ഒന്ന് പീഡിപ്പിച്ചു വിട്ടേരും. ആ ചെറ്റത്തരം ഞാനും ചെയ്യില്ല, എനിക്ക് അമ്മയും പെങ്ങളെ കൊള്ളതാ. പിന്നെ ഈ പീഡന കേസിലെ പ്രതികളൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലാത്തവരല്ലേ? ഇത് ശരിയാവില്ല. സാരി ഉടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ജീൻസും ഒരുമാതിരി ഉടുപ്പൊക്കെ ഇട്ടിട്ട് എന്താ വിളിച്ച നീന്ന? ഒരു ഭാര്യ ഭർത്താവിന് ഇങ്ങനെയാണോ വിളിക്കുന്നേ? അതെ, ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത് കാണാൻ മനുവേട്ടന്റെ വീട്ടുകാരെ ട്രെയിനകത്തൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താ വിളിച്ച മനുവേട്ടൻ? എടാ, നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക. ഈ വിളിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനുവേട്ടാ? ഇതൊരംഗപ്പുറപ്പാടായിട്ടാ എനിക്ക് തോന്നുന്നത്. മാഡം, ചെയ്യാറ്. ഇവളവിടെ പെറ്റുകിടക്കാനുള്ള പരിപാടിയാ?
എന്താണത്? എന്റെ പെട്ടികളാണ് ഏട്ടാ. ഇത്തരം പെട്ടികളൊന്നും കൊണ്ടാൻ പറ്റില്ല. ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, അതിൽ മനു ഇടപെടുന്നത് ശരിയല്ല. ഇല്ല, ഞാൻ ഇടപെടുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോ ഇതൊക്കെ കൂടി എന്നോട് ചുമക്കാൻ പറഞ്ഞേക്കരുത്. ഇല്ല, എന്റെ പെട്ടികൾ എടുക്കാൻ എനിക്കറിയാം. എനിക്ക് ആരുടെയോ ഹെൽപ്പ് വേണ്ട. ഓ ആണോ, എന്നാ വരും. വരിക. ഒരു ഹോളിഡേ ട്രിപ്പിന് പോവാന്ന് കരുതിയാ മതി. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഷോ, ഐ വിൽ കോൾ യു. ആ കൂട്ടുകാരി പെണ്ണൊന്ന് പറഞ്ഞുവിടും, അവിടെ ഇന്ന് കണകുള കണകുണ സംസാരിച്ച് ആ ശവത്തിന്റെ മനസ്സങ്ങനെ മാറേണ്ടല്ലോ. എല്ലാ പണിയും പാടും. അതെ, ഇത്രയും നല്ല വിളിച്ച്. നീ പോയി കേറ്, വേഗം കേറ്. ഓക്കേ.